അങ്ങനെ ഹിറ്റാച്ചി എത്തിയിരിക്കുകയാണ്. ചെറിയ ലോറിയിൽ നമ്മുടെ ചെറിയ ഹിറ്റാച്ചിയാണ് കേട്ടോ. ഇതാണ് കുളം, കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളമാണ്. ഇപ്രാവശ്യം അധികം മഴ പെയ്യാത്തത് കൊണ്ട് നമ്മളിത് കുഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ഒരു രണ്ട് കോല് താത്തിയാൽ വെള്ളം കിട്ടും എന്നുള്ള വിചാരത്തിൽ, നമുക്ക് കൃഷി ആവശ്യത്തിന് വെള്ളം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് നമ്മുടെ ഹിറ്റാച്ചി. ഹിറ്റാച്ചി ഇറക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്, ഇച്ചിരി കുഴിയുള്ള നല്ല ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്കതിലേക്ക് ഇവൻ എഴഞ്ഞഴഞ്ഞ് പോകണം. അങ്ങനെ കാടെല്ലാം വെട്ടിത്തെടിച്ച് ഇങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ വലിയ ഹിറ്റാച്ചി ഉണ്ട്, പക്ഷെ നമുക്കിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തിരക്കായതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചെറുത് നമ്മുടെ സുഹൃത്തിനുണ്ട്, ഉള്ളിയുടെ വണ്ടിയാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. കണ്ട ഇറങ്ങുന്ന കണ്ട, നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് അടുത്ത് എന്താ പറയുക അങ്ങനെ കുറേ നേരം നിന്നൊന്നും കണ്ടിട്ടില്ല. കണ്ട അവൻ ഇറങ്ങണ ഇറക്കം കണ്ട, ഏതിലാ വേണേലും പൊക്കോളും. നമുക്ക് കുളം ഇങ്ങനെ ഒരു 4-5 വർഷമായിട്ട് വൃത്തിയാക്കാണ്ട് കിടന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉറവക്കണ്ണെല്ലാം അടഞ്ഞുപോയി. അപ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു വാഴ കുളത്തിൻ്റെ സൈഡിൽ നിന്നത്, വണ്ടി പോകാത്തത് കൊണ്ട് അത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ JCBയിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നീ അടക്കം പോരട്ടെ കുറേ കൊണ്ട്. അങ്ങനെ നമ്മുടെ JCB കയറിയിട്ടുള്ള വാഴ വെട്ടൽ ചീറ്റിപ്പോയി. അടുത്ത ചേട്ടൻ വെട്ടുന്നുണ്ട്, അതിൽ കൊലയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കുളം, കണ്ടില്ലായിരുന്നോ, മറിച്ച് ചെളിയാണ്. അപ്പോൾ നമ്മളിതൊന്ന് കോരിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഉറവക്കണ്ണെല്ലാം അടഞ്ഞിരിക്കുന്നതെല്ലാം തുറന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനുള്ള പരിപാടിയാണ്. ചേട്ടന് ചെറുതായിട്ട് മാന്തിയിട്ടുണ്ട് വണ്ടി, എന്താ പറയുക, നിൽക്കാനുള്ള സ്ഥലത്ത് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് കുഴിച്ചു, അതിന് മുന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളവിടെ മോട്ടർ വെച്ചിട്ടുണ്ട് ഇത് വെറ്റിക്കാൻ വേണ്ടിയിട്ട്. കുറേ വെറ്റിച്ചെടുത്തു കേട്ടോ, അത് പെട്രോളിൻ്റെ മോട്ടറാണ്, കണ്ടില്ലേ. ഇത് വെച്ചാണ് നമ്മൾ പിന്നെ പമ്പ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമെല്ലാം പോവും. ഇനി നമ്മൾ സ്വന്തം മനുഷ്യർ ഇറങ്ങി കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം പണിയെടുത്താൽ പോലും നമുക്ക് എന്താ പറയുക ഒരു 5.5 പൈസയാകും. ഇത് നമുക്കൊരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ കോരി കഴിയുകയും ചെയ്യും, അതുപോലെ തന്നെ വൃത്തിയാവുകയും ചെയ്യും. കോരുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് ഉറവക്കണ്ണുണ്ട്. എൻ്റെ ഇടത് സൈഡ് നമ്മൾ ഈ ഭാഗം കാണാത്ത ഭാഗത്തൊക്കെ ഉറവ് പൊട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. നമ്മളൊരു ജസ്റ്റ് ഇതാക്കുന്നതേ ഉള്ളൂ, കൂടുതൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കെട്ടുന്നില്ല. കെട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ കൂടുതലായിട്ട് അതിൽ പണിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇടിഞ്ഞു പോകും. ഏകദേശം കണ്ടില്ല, വെള്ളം വന്നു തുടങ്ങി, അത്യാവശ്യം ഉറവയുണ്ട്. നമ്മുടെ ചന്ദ്രേട്ടൻ ഇതിൻ്റെ അത് ഇറങ്ങുകയാണ്, കാരണം ഇതിൻ്റെ പൈപ്പ് കണ്ടില്ലേ, പൈപ്പ് ഇങ്ങനെ നേരെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുത്തനെ പിടിച്ചാൽ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെളിയെല്ലാം ഏകദേശം പോയി കേട്ടോ, ചെല്ല് ചെളിയെല്ലാം പോയി. നമുക്കിനി ഒരു കുറച്ച് നേരത്തെ പണിയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാവും. ചേട്ടൻ കുത്തി പിടിക്കുന്നുണ്ടോ, അപ്പോഴത്തേക്കും ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ് അടിച്ചു കഴിഞ്ഞാൽ വെള്ളമെല്ലാം കാലിയാവും. പിന്നെ ഒന്നും കൂടെ ഒന്ന് കുറച്ചുകൂടെ നമുക്ക് ഒഴിക്കാനുണ്ട്. അങ്ങനെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം. ചേട്ടൻ പേടിച്ചൊക്കെയാണ് കയറുന്നതെങ്കിൽ പോലും എന്നാലും നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവൻ ചെറുതായിട്ട് താത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേട്ടൻ ഹിറ്റാച്ചി നിൽക്കുന്ന ഭാഗമൊക്കെ ചെറുതായിട്ട് താത്തിയിട്ടുണ്ടായിരുന്നു, എന്നാലേ എൻ്റെ കൈ താഴെ എടുത്തുള്ളൂ. ഏകദേശം 2-3 ദിവസത്തിന് ശേഷം നമ്മൾ നോക്കിയപ്പം ഇത് ഇതുപോലുണ്ട്. ഈ ഭാഗത്താണ്
ഹിറ്റാച്ചി വന്ന് നിന്ന് പണിയെടുത്ത്. നമ്മളിവിടെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിനുക്ക് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മഴ കിട്ടി. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നല്ല വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഏകദേശം ഒരു പിന്നെ 3 കോലോളം വെള്ളം ഉണ്ടായിരുന്നു ഈ ഹിറ്റാച്ചിൻ്റെ പണിക്ക് ശേഷം. ഇപ്പോൾ ഏകദേശം 5 കോലോളം ഉണ്ട്. നല്ല രീതിയിലുണ്ട്, നല്ല ഉറവച്ചാലുണ്ട്. അപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനെ കുളമൊക്കെ ഇങ്ങനെ ചെളി പിടിച്ച് അടഞ്ഞു കിടക്കുവാണെങ്കിൽ, നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഹിറ്റാച്ചി വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ, അടി കെട്ടിയാൽ നല്ലതാണ്, പിന്നെ അടി കിടണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും, അതുകൊണ്ട് കെട്ടിയില്ല. ഇനിയിപ്പോൾ 2-3 വർഷം കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നല്ല ഉറവക്കണ്ണെല്ലാം പൊട്ടും. അപ്പം എൻ്റെ അടിപൊളിയായി വിജയിച്ചിട്ടുണ്ട്.